മനുഷ്യാവകാശ സംരക്ഷണത്തിനായി നടത്തിയ പ്രവർത്തനങ്ങളാണ് ഇത്തവണ സമാധാനത്തിലുള്ള നൊബേൽ സമ്മാനത്തിനായി പരിഗണിച്ചത്. ബെലാറൂസിൽ അഭിഭാഷകൻ കൂടിയായ ആലിസ് ബിയാലിയാഡ്സ്കി മനുഷ്യാവകാശ സംഘടനകളായ റഷ്യയിലെ മെമ്മോറിയൽ, യുക്രൈനിലെ സെന്റർ ഫോർ സിവിൽ ലിബർട്ടീസ് എന്നിവർ 2022 സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരത്തിന് അർഹരായി. യുദ്ധമുഖത്ത് സമാധാന അന്തരീക്ഷം കൈവരിക്കാൻ ശ്രമിക്കുക, മൌലിക അവകാശ സംരക്ഷണ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കായിരുന്നു പരിഗണന. ബെലാറസ് കേന്ദ്രമായ വിയസ്ന എന്ന സംഘടന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതും ബിയാലിയാഡ്സ്കിയാണ്. 1980 ബെലാറസിൽ നടന്ന ജനാധിപത്യ മുന്നേറ്റങ്ങൾ ഏകോപിപ്പിച്ചതും ഇദ്ദേഹത്തിന്റെ ചുമതലയിലാണ്. ജനമുന്നേറ്റങ്ങളിലൂടെ ശ്രദ്ധേയനായതിന്റെ പേരിൽ നിരവധി തവണ ഭരണകൂടം ഇദ്ദേഹത്തെ ജയിലിൽ അടച്ചു. 2011-14, 2020-21 കാലയളവുകളിൽ നീണ്ട ജയിൽവാസം, നികുതി വെട്ടിപ്പ് തുടങ്ങി ഭരണകർത്താക്കൾ ചുമത്തിയ കാരണങ്ങളും നിരവധി. 1987 റഷ്യയിൽ മെമ്മോറിയൽ എന്ന സംഘടന സ്ഥാപിക്കപ്പെട്ടത്. 2007 യുക്രൈനിലെ കീവിൽ സെന്റർ ഫോർ ലിബർട്ടീസും സ്ഥാപിക്കപ്പെട്ടു. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന റഷ്യയിലെ ഏറ്റവും വലിയ സംഘടനയായി മെമ്മോറിയൽ വളർന്നു. സമ്പൂർണ്ണ ജനാധിപത്യ ആശയം മുൻനിർത്തിയാണ് സെന്റർ ഫോർ ലിബർട്ടീസ് യുക്രൈനിൽ പേരെടുത്തത്. നൊബേൽ സമ്മാനത്തിനായി ഭരണകൂട ഭീകരതയ്ക്കെതിരെ പ്രവർത്തിച്ചവരെയും പരിഗണിച്ചത് ജനമുന്നേറ്റ ആശയങ്ങൾക്കുള്ള അംഗീകാരമായി വിവിധ മനുഷ്യാവകാശ സംഘടനകൾ കണക്കാക്കുന്നു.